സമയം ഇരട്ടായി തുടങ്ങിയിട്ട് ഇവിടെയുള്ളവർക്ക് മാർക്കറ്റിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായി മാർക്കറ്റിലേക്ക് ഒന്ന് പോയി, അതിനുശേഷം ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക്. ഫുഡെല്ലാം കഴിച്ച് ഇന്നലെ പോയി കിടന്നുറങ്ങി. റൂമിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നല്ല ടയർഡായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എന്തായാലും രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇപ്പം ദേ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് കണ്ടില്ല, ഇന്ന് നല്ല കാലാവസ്ഥയാണ്, കാലാവസ്ഥയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ലേക്ക് എന്നാലും ശരിക്കും കോട കാരണം നന്നായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ശരിക്കും ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് കണ്ടിട്ട്, ടൗണ് ബേസ് ചെയ്തിട്ട് ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സൂയിസൈഡ് പോയിൻ്റ്, അതുപോലെ തന്നെ കോക്കേഴ്സ് വാക്ക്, പില്ലർ റോക്ക്, ഇവിടെ ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോളൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് കാണാം. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പഴയ ഫിലിമിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ട് അന്നത്തെ ലേക്കും ഇന്നത്തെ ഇപ്പോൾ കാണുന്ന ലേക്കിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. മലയാളം മൂവി തന്നെ വെൽക്കം ടു കൊടൈക്കനാൽ, അതുപോലെ തന്നെ ജനുവരി ഒരു ഓർമ്മ, മോഹൻലാലിൻ്റെ എന്നീ ഫിലിമിലൊക്കെ ലേക്ക് അന്നത്തെ ലേക്ക് കാണുമ്പോഴുള്ള ഒരു ഫീലും ഇപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഒരു ഫീലും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ ആ ക്ലിപ്പൊക്കെ ഒന്ന് ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് കാണിക്കാം, അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന സീന് നമ്മുടെ മലയാളത്തിൻ്റെ ജോഷിസാർ സംവിധാനം ചെയ്ത ജനുവരി ഒരു ഓർമ്മ എന്ന മൂവിയിലെ ഫസ്റ്റ് സീനാണ് ഈ കാണുന്നത്. ഒരു സായിപ്പടം വന്ന് ഇറങ്ങുന്നതും ആ ലേക്കിനെ കുറിച്ച് ആ ലേക്കിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നതും തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജഗതി ചേട്ടൻ വെള്ളടിച്ചിരിക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സായിപ്പിനെ കാണുകയാണ് ജഗതി ചേട്ടൻ. അങ്ങനെ ജഗതി ചേട്ടൻ സായിപ്പിൻ്റെ അടുത്തേക്ക് എന്നിട്ട് 18 ബ്യൂട്ടിഫുൾ പ്ലേസസ് എന്നൊക്കെ പറയുന്നുണ്ട്, പില്ലറോ കോക്കേഴ്സ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഓതറൈസ്ഡ് ഗൈഡാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സായിപ്പ് ഗൈഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സായിപ്പ് തിരിച്ചു പോകുന്ന ഒരു സീനാണ്. ഈ സിനിമ കണ്ട ആളുകൾക്കറിയാം നല്ലൊരു കോമഡി ആയിട്ടുള്ളൊരു സീനാണത്. ഇതിലൊരുപാട് സീനുകളുണ്ട്, ഞാൻ ഈ സീന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇനി വേറൊരു മൂവിയിലൊരു സീൻ നമുക്ക് കാണാം കേട്ടോ. നമ്മളീ ദൂരെ കാണുന്ന ഈ ബിൽഡിങ് ഒരുവിധം എല്ലാ ഫിലിമുകളിലും കാണിക്കുന്ന ഒരു കെട്ടിടമാണിത്. സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ തടാകം ശരിക്കും മനുഷ്യനിർമ്മിതമാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഇതിന് ഏകദേശം നല്ല പഴക്കമുണ്ട്, 1890s ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആൺകിളിയുടെ തരാട്ട് എന്ന മൂവിയിൽ മമ്മൂട്ടി താമസിക്കുന്ന ഒരു വീട്, മുളക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീട്, ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് സെറ്റ് ഇട്ടിട്ടുള്ളത്. അതെ, നമ്മളീ കാണുന്ന ഈ ഫൈറ്റ് സീനിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് ശരിക്കും അത്. അതിൻ്റെ നേരെ മുൻപിലായിട്ടാണ് നമ്മളീ കാണുന്ന മുളക് കൊണ്ടുണ്ടാക്കിയ വീട് സെറ്റ് ഇട്ടിട്ടുള്ളത്. ശരിക്കും ആ ഫിലിം കണ്ട ആളുകൾക്കറിയാം അതിൽ ശരിക്കും അത് കാണിക്കുന്നുണ്ട്. നമുക്കിതിൽ ക്ലിപ്പായിട്ട് കാണിക്കാനേ കഴിയുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് കോടൈ റിസോർട്ട്, ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഭാഗം. അപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ലേക്കിനൊക്കെ. അന്ന് ഭയങ്കര ബ്യൂട്ടിയാണ്, അന്ന് ആ ഫിലിമൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ നല്ല രസമാണ് അത് കാണാൻ. പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടല്ലോ, കാരണം ഈ ഗ്രില്ലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഫീല് പോയി നമുക്ക്. ശരിക്കും അത് ആ ഫിലിമിലൊക്കെ ഉള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു പോയിട്ടോ. ഇപ്പോൾ ഓർമ്മയിലിരിക്കുന്ന കുറച്ച് ഫിലിമിൻ്റെ പേരുകളൊക്കെ പറഞ്ഞുതരാം. ദിലീപിൻ്റെ അനുരാഗ കൊട്ടാരം, അതുപോലെ മമ്മൂട്ടിയുടെ ശ്യാം എന്ന് പറഞ്ഞ മൂവി, കമൽഹാസൻ്റെ തമിഴ് മൂവി ഗുണ. എന്നാൽ ആ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം അതിന് ഗുണാക്കേവ് എന്നുള്ള പേര് കൊടുത്ത്, ഇപ്പോൾ അത് ഗുണാക്കേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യം ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു അതിൻ്റെ പേര്, ശരിക്കും ബ്രിട്ടീഷുകാരിട്ട പേരായിരുന്നു. അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ലേക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഇനിയും ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അതെല്ലാം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്, കാരണം നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട്. നമുക്കിനി അടുത്തത് പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് സീനുകളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് പോയി നോക്കാട്ടോ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കടകളുണ്ട്, വരുന്ന ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ വരുമാന മാർഗ്ഗമാണെന്ന് തോന്നുന്നത്. ഈ ഭാഗത്ത് കൂടെ ഉള്ള ഏരിയകളിലൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു നമ്മൾ പോരുന്ന വഴിയിലൊക്കെ. അപ്പോൾ ഇവരെ മെയിനായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം അതാണ്. എന്തായാലും നമുക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നിട്ട് അവിടുത്തെ സീനറികളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് പൈൻ ഫോറസ്റ്റ്. 1906
മിസ്റ്റർ ബ്രൈഡ് എന്ന ബ്രിട്ടീഷുകാരൻ കൊടൈക്കനാലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്ലാന്റേഷൻ ചെയ്ത പൈൻമര കാടാണിത്. ഇന്ന് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല ഏരിയകളായിട്ട് തന്നെ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത്. നിരവധി സിനിമകൾക്ക് തന്നെ ഇത് പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. നിരവധി സഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ് ശരിക്കും ഈ പൈൻമരക്കാട്. ഇത് ഭയങ്കര മനോഹരമാണ്, വാക്കുകൾക്ക് അതീതമാണ്. കാരണം അത്ര ബ്യൂട്ടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക കാനന ഭംഗി എന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണിത്. ഇത് നമ്മളെ ഊട്ടിയിലും മൂന്നാറ് ഭാഗത്തൊക്കെ ഉണ്ട് പൈൻ ഫോറസ്റ്റ് കാട്. എന്നിരുന്നാലും ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ട് സീൻസുകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീനുകളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് നല്ല ഓർമ്മകളും കഥകളും ഉണ്ട് പൈൻ ഫോറസ്റ്റിന് പറയാൻ. എന്നാൽ സമയപരിധി കാരണം നമുക്കതെല്ലാം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെവിൾസ് കിച്ചൺ അഥവാ ഗുണ കേവ് എന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ തൽക്കാലം നമുക്ക് പൈൻ ഫോറസ്റ്റിനോട് വിട പറയാം. അങ്ങനെ നമ്മൾ ഗുണാകേവ് എന്ന സ്ഥലത്തേക്ക് എത്തി. 1991 കമലഹാസനെ നായകനാക്കി ചിത്രീകരിച്ച ഗുണ എന്ന തമിഴ് മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയായിരുന്നു. ആ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണാകേവ് എന്ന പേര് വന്നത്. അതിനു മുൻപ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഡബിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള എന്ന പേരിലായിരുന്നു. 1851 ഒരു ബ്രിട്ടീഷ് ഓഫീസർ കണ്ടെത്തിയ സ്ഥലമാണ് ഡബിൾസ് കിച്ചൺ. ഈ ഡബിൾസ് കിച്ചൺ എന്ന പേര് കിട്ടാനുള്ള കാരണം ഇവിടം വവ്വാലുകളുടെ സാന്നിധ്യമായിരുന്നു. ആ കാലത്ത് സഞ്ചാരികൾ ഇവിടേക്ക് വരാൻ ഏറെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഗുണ എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം ഈ സ്ഥലം കൂടുതലായി അറിയപ്പെടുകയും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയും ചെയ്തു. സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം ഇപ്പോൾ ഗുണാകേവ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. എന്നാൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കേവിൻ്റെ ഉള്ളിലേക്കുള്ള പെർമിഷൻ ഇപ്പോൾ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. ഇരുമ്പിൻ്റെ ഗ്രില്ല് കൊണ്ട് കേവിൻ്റെ മുകൾ ഭാഗമെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ഗുണ എന്ന സിനിമ കണ്ടവർക്കറിയാം, അതിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ജാനകി ചേച്ചി പാടിയ ഒരു ഗാനമുണ്ട്. ആ സോങ് ചിത്രീകരിച്ചത് ഈ കേവിന്റെ ഉള്ളിൽ വെച്ചാണ്. പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ മരത്തിന്റെ വേരുകൾ ഫോട്ടോഗ്രാഫിക്ക് ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂടൽ മഞ്ഞിൽ കുളിച്ചു കിടക്കുകയാണ് നമ്മൾ ഈ കാണുന്ന പൂമരങ്ങൾ. ഇത് എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ്. പൂമരങ്ങളെ തഴുകി തലോടി അതിൻ്റെ സുഗന്ധവും വഹിച്ച് നമ്മളിലൂടെ തെന്നി മാറി പോവുകയാണ് ഇളം കാറ്റ്. അത്രമേൽ മനോഹരമായിരിക്കുന്നു ഇവിടം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുണാകേവിനോടും യാത്ര പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. കൊടൈക്കനാലിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആദ്യ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 3 എപ്പിസോഡായിട്ടാണ് ഇത് തീർക്കുന്നത് എന്നുള്ള കാര്യം. എന്നാൽ നമുക്കിത് 4 എപ്പിസോഡായിട്ടേ തീർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുൻപിലത്തെ എപ്പിസോഡ് കാണാത്ത ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2-ാമത്തെയും 1-ാമത്തെയും എപ്പിസോഡ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.